എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാസയുടെ മണ്ണിൽ നിന്ന് ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കുതിച്ചു പൊങ്ങുന്നത്. കടൽ മാർഗവും വായുമാർഗവും കരമാർഗവുമെല്ലാം ഇസ്രായേലിനെ ഹമാസ് ആക്രമിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ഒരു യുദ്ധം തുടക്കം കുറിച്ചിരിക്കുന്നത്? ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ എന്താണ് ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒക്ടോബർ 7 ശനിയാഴ്ച രാവിലെ 6 മുതൽ ഗാസയിൽ നിന്നും ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്തേക്ക് വലിയ തോതിലുള്ള കൊടും ആക്രമണം നടക്കുകയാണ്. ഏകദേശം 5000 റോക്കറ്റുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗാസയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയത്. അതുപോലെ തന്നെ ഗാസ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന സംഘടന കടൽ മാർഗവും കരമാർഗവും വായുമാർഗവും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിൻ്റെ ബോർഡറുകൾ വളഞ്ഞ് അവിടെയുള്ള മിലിറ്റൻസിനെയെല്ലാം ബന്ദികളാക്കിയിരിക്കുകയാണ്. കൂടാതെ പട്ടാളക്കാരും ടാങ്കറും എല്ലാം ഹമാസിൻ്റെ കീഴിലായിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ തന്നെ ഹമാസിൻ്റെ നേതാവായ മുഹമ്മദ് ദെയ്ഫിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ അൽ അക്സ സ്റ്റോം എന്നാണ് അവർ ഈ ഓപ്പറേഷനെ വിശേഷിപ്പിക്കുന്നത്. പലസ്തീനികളെല്ലാം ഞങ്ങളുടെ ഒപ്പം ചേരൂ, ഇനി സഹിച്ചത് മതി എന്നായിരുന്നു ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. എങ്കിൽ കൂടിയും നമുക്കറിയാം, ഇസ്രായേൽ എന്ന രാജ്യം വളരെ മോഡേണായ എല്ലാ രീതിയിലുള്ള ഡിഫൻസ് സിസ്റ്റവുമുള്ള ഒരു രാജ്യമാണ്. എങ്കിലും പ്രതീക്ഷിക്കാതെ 5000 റോക്കറ്റുകൾ തങ്ങൾക്ക് നേരെ വന്നത് ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യം പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. അവരുടെ കയ്യിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അയൺ ഡോം പോലുള്ള അത്യാധുനികമായ സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ. തങ്ങൾക്ക് നേരെ വരുന്ന ഏത് മിസൈലും വായുവിൽ തന്നെ പൊട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ളവയാണ് ഈ അയൺ ഡോമുകൾ. എന്നാൽ കൂടിയും 5000 റോക്കറ്റുകൾ ഒരേ നേരം എത്തിയപ്പോൾ അവയിൽ ചിലത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വന്ന് പതിക്കുകയാണ് ചെയ്തത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഒരുപാട് ഇസ്രായേലിലെ ജനങ്ങൾക്ക് മരണകാരണവുമായി. എന്തൊക്കെയായാലും 4 ഇസ്രായേൽ സൈന്യം തിരിച്ചടി നടത്തുകയും ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട താവളങ്ങളൊക്കെ തകർക്കുകയും ചെയ്തു. ഏകദേശം ഹമാസിൻ്റെ 17 മിലിട്ടറി ബേസുകളും അതുപോലെ തന്നെ 4 വരുന്ന ഹമാസിൻ്റെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സും ഇതിനോടകം തന്നെ ഇസ്രായേലിൻ്റെ സൈന്യം തകർത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹു പറയുന്നത് നമ്മൾ യുദ്ധത്തിലാണ്, നമ്മൾ ഇത് വിജയിക്കുക തന്നെ ചെയ്യും എന്ന വാക്കുകളാണ്. അതായത് ഓൾറെഡി ഇസ്രായേൽ ഇതൊരു യുദ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ എല്ലാം മനസ്സിൽ കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്, പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെയൊരു യുദ്ധം? എന്തിനാണ് പെട്ടെന്നൊരു ദിവസം 5000 റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഹമാസ് തൊടുത്തുവിട്ടത്? ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കിട്ടണമെങ്കിൽ ഇസ്രായേലിനെക്കുറിച്ചും ഗാസയെക്കുറിച്ചും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല, കാലാകാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള വിഷയങ്ങൾ. ഇതിൻ്റെ ചരിത്രം ഒന്ന് ചുരുക്കി വിശദീകരിക്കാം. ഒരു കാലഘട്ടത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഇസ്രായേലും പാലസ്തീനും അതുപോലെ തന്നെ ഗാസയും വെസ്റ്റ് ബാങ്കുമെല്ലാം അടങ്ങുന്ന ഒരു പ്രദേശം. പിന്നീടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ കൈയടക്കുന്നത്. ബ്രിട്ടീഷുകാരവിടെ കോളനി സ്ഥാപിക്കുന്നതും പൂർണ്ണമായും ഈ പ്രദേശത്തിൻ്റെ ഭരണം ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ജൂതന്മാർ ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും ഇവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ജെറുസലേം. 1 കാലഘട്ടങ്ങളിലും 2 കാലഘട്ടങ്ങളിലും പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന പല യൂതന്മാരും ഈ ഒരു മേഖലയിലേക്ക് കുടിയേറുകയുണ്ടായി. എങ്കിലും 1948 ബ്രിട്ടീഷുകാരിവിടം വിടാൻ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ താമസിച്ചു കൊണ്ടിരുന്ന ജൂതന്മാർ തങ്ങൾക്ക് വേണ്ടി ജൂതരാഷ്ട്രം വേണമെന്നൊരു ആഗ്രഹം ഉന്നയിക്കുകയാണ്. ഇന്ത്യ എങ്ങനെ വിഭജിച്ച് 2 അതേ ഇരട്ടത്താപ്പാണ് ഇവിടെയും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്.
രാജ്യത്തിൻ്റെ മധ്യഭാഗം ഇസ്രായേൽ എന്നൊരു രാജ്യമാക്കിക്കൊണ്ടുണ്ട്. അതിനു ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങൾ പലസ്തീൻ്റെ കീഴിലുമാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ രണ്ടായി വിഭജിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ജെറുസലേം എന്ന സ്ഥലം എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സ്ഥലം എന്നതുകൊണ്ട് അതിനെ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം എന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാർ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തെ ജൂതന്മാർ അംഗീകരിക്കാൻ സമ്മതിക്കുകയും അങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വരുന്നത്. എന്നാൽ ജെറുസലേമിനെ അങ്ങനെ വിട്ടുകളയാൻ പലസ്തീനുകാർക്ക് തയ്യാറായിരുന്നില്ല. അവിടെ മുതൽക്കെയാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയത്. പിന്നീട് അതൊരു യുദ്ധത്തിലേക്ക് വന്നു ചേരുകയാണ് ചെയ്തത്. ഈജിപ്തും ഇറാനുമെല്ലാം പലസ്തീനോട് യുദ്ധത്തിൽ ഒത്തുചേരുന്നുണ്ട്. എങ്കിൽ കൂടിയും വളരെ ശക്തമായിട്ടുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിന് മുന്നിൽ അവർക്കെല്ലാം തന്നെ മുട്ടുമടക്കേണ്ടി വന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പാലസ്തീൻ്റെ അധികം ഏരിയയും ഇസ്രായേൽ കൈയേറാൻ തുടങ്ങി. പലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ വലിപ്പം പതിയെ പതിയെ ചുരുങ്ങി വരാൻ തുടങ്ങി. കാലക്രമേണ ഇപ്പോൾ നമ്മൾ കാണുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഗാസ എന്ന് പറയുന്നൊരു ഭാഗവും മറുഭാഗത്ത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നൊരു ഭാഗവും എന്ന് പറയുന്ന സ്ഥലവുമായി വളരെ ചുരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ. ഇപ്പോൾ പലസ്തീൻ ഗവൺമെൻറ് കൺട്രോളുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കമാണ്. ഗാസ എന്ന് പറയുന്ന സ്ഥലം 2005 ഹമാസ് എന്ന ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. ഇന്ന് അവിടുത്തെ അധികാരം അല്ലെങ്കിൽ ഭരണം കൈയാളുന്നത് ഹമാസ് എന്ന മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിലാണ് അവർ വന്നിരുന്നെങ്കിലും പിന്നീട് പതിയെ പതിയെ അതിൻ്റെ സ്വഭാവം മാറി നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഗാസ എന്നൊരു ഏരിയ നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഉപരോധം തന്നെ ഇസ്രായേൽ ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും ഗാസയിൽ താമസിക്കുന്ന ആളുകളുടെ മേലിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം തൊഴിലില്ലായ്മ ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന വളരാൻ വലിയ തോതിൽ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി. 17,000 വരുന്ന ഗാസയിലെ ജനങ്ങൾ ഇസ്രായേലിൻ്റെ അകത്തേക്ക് ദിവസവും വന്ന് വ്യത്യസ്ത തലങ്ങളിലുള്ള ജോലികൾ ചെയ്തിട്ട് പണം മേടിച്ച് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ പോകാറുണ്ടായിരുന്നു. എന്നാൽ ഈയിടെയായിട്ട് ഇസ്രായേലിലേക്ക് വരുന്ന ഗാസയിലെ ജനങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയുണ്ടാക്കി വലിയ തരത്തിലുള്ള പല പ്രൊട്ടസ്റ്റുകളും അവിടെ നടത്തി. അതിനെയൊക്കെ അടിച്ചമർത്തുന്നതിനു വേണ്ടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വളരെയധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തെ ഏറ്റെടുത്തുകൊണ്ട് ഹമാസ് എന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പ് മുൻപോട്ട് വരികയായിരുന്നു. ഈ ഒരവസ്ഥ മുതലെടുത്തുകൊണ്ട് തന്നെ ഹമാസ് എന്ന സംഘടന സാധാരണക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. റെഫ്യൂജി ക്യാമ്പിൽ ഒരു ബോംബ് കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്കും വലിയ തോതിൽ ഇസ്രായേലിലുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ഗവൺമെൻറ്. പതിയെ പതിയെ ആ ഒരു പ്രദേശത്തെ കൂടെ രാജ്യത്തേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ഹിഡൻ അജണ്ടയാണ് ഇതിനൊക്കെ പുറകിലുള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള മാറ്റി പാർപ്പിക്കലുകൾക്ക് അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കലുകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും പലസ്തീൻ ജനങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രദേശങ്ങളും അവരുടെ പല വീടുകളും ഒക്കെ തന്നെയും പൊളിച്ചു കളയപ്പെടുന്നുണ്ട്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പലസ്തീനികൾക്കെതിരെ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ഹമാസ് എന്ന് പറയുന്ന സംഘടന പല ഗൾഫ് രാജ്യങ്ങൾക്കും ഔദ്യോഗികമായിട്ടും ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ആ ഒരു കാര്യമാണ് ഇന്നേ ദിവസം അവരോട് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പല ഇന്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് 2016 ഈ ഒരു മസ്ജിദുൽ അക്സ, ജെറുസലേമിലുള്ള മുസ്ലിങ്ങളൊക്കെ വലിയ തോതിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മസ്ജിദുൽ അക്സ തുറക്കുന്നില്ല. അപ്പൊ അത് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളും വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഗാസ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന മിലിറ്റന്റ് ഗ്രൂപ്പ്
മലയാളത്തിൽ പറയുകയാണെങ്കിൽ തീവ്രവാദ സംഘടന വലിയ തോതിലുള്ള ഒരു ആക്രമണം തന്നെ ഇസ്രായേലിന് നേർക്ക് അഴിച്ചു വിട്ടിട്ടുള്ളത് എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആകെ കൂടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും സംഭവിച്ചിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിൽ പലസ്തീൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ ഗാസയുടെ ഹമാസിൻ്റെ നേതൃത്വത്തിൽ പതിയെ പോയിട്ട് ഇസ്രായേലിനൊന്ന് ചൊറിയും, അവർ നേരെ തിരിച്ചിട്ട് മാതും. അതായത് വലിയ തോതിൽ തന്നെയുള്ള മിസൈൽ അറ്റാക്കുകളും റോക്കറ്റ് അറ്റാക്കുകളും എയർ സ്ട്രൈക്കുകളും ഒക്കെ തന്നെ തിരിച്ചുണ്ടാകുന്ന അവസരത്തിൽ ഒരുപാട് അനേകം വരുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സാധാരണഗതിയിലൊക്കെ തന്നെയും അവിടെ മരണം സംഭവിക്കാറുള്ളത്. പുതിയ പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറെക്കുറെ 100 വരുന്ന ഇസ്രായേലിലെ ജനങ്ങളും 200 വരുന്ന ഗാസയിലുണ്ടായിരുന്ന ജനങ്ങൾക്കും മരണം സംഭവിച്ചിട്ടുണ്ടാകാം. 100 വരുന്ന മനുഷ്യർക്ക് ഈ ഒരു അറ്റാക്കുകൾ കാരണം, ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണമായിട്ട് വലിയ തോതിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടാകാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മളൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കാണുന്നു എന്ന് വിചാരിക്കുന്നു.